ഇപ്പോ ആസിഫ് അലി എന്ന ഒരു ചെറുപ്പ മറ്റേ നമ്മുടെ യൂത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് ആസിഫ് അലി. ആൻഡ്രോ ജോസഫ് പറഞ്ഞിട്ട് ഒരു സ്ക്രിപ്റ്റ് ഞാൻ കൊണ്ടുകൊടുത്തിരുന്നു തൊടുപുഴയിൽ ലിസി ജംഗ്ഷനിൽ നിന്ന് 10,000 രൂപയും തന്നിട്ട് സഞ്ജു വൈക്കം ഒരു വണ്ടിയിൽ എന്നെ കയറ്റി വിടുക. ഞാൻ ആ കഥ പോയി പറഞ്ഞു സ്ക്രിപ്റ്റ് കൊടുത്തു. ഇതുവരെയും അയാൾ വായിച്ചില്ല. അദ്ദേഹത്തിന് വായിക്കണമെങ്കിൽ 7 കൊല്ലം കഴിയണം. 7 കൊല്ലമായി കൊടുത്തിട്ട് ഫോൺ വിളിച്ചടിക്കില്ല. എന്താ ചെയ്യേണ്ടത്? ഇവിടെ സിനിമയല്ല നന്നാവേണ്ടത്, ആദ്യം സിനിമാക്കാർ നന്നാവണം. അപ്പൊ ഇവിടെ നല്ല സിനിമയുണ്ടാവും. ഒരു കുടുംബമാകുമ്പോ അച്ഛൻ അമ്മ മക്കളൊക്കെ നന്നാവുമ്പോൾ തന്നെയാണ് ആ കുടുംബം നന്നാവുക. അതുപോലെ തന്നെയാണ് സിനിമയും. എന്നിട്ട് പുറത്തു നിന്ന് കുറ്റം പറയും, പുറത്തു നിന്ന് ചതിക്കും. ആ ചതിയല്ല ഈ സിനിമ, ചതിയുടെ വഴികളിലൂടെ പോകുന്നൊരു സിനിമ. പറയുമ്പോൾ കുറെ പറയാനുണ്ട്, അത് പലർക്കും വിഷമമുള്ള ഒരു വിഷയമായതുകൊണ്ട് ഞാൻ പറയാത്തതുകൊണ്ടാണ്. എന്നെ ചതിച്ചവരെ ഏറ്റവും കൂടുതലുള്ള സിനിമയിൽ ജീവിതത്തിലും അല്ല. ഒരു താങ്കൾ ഒരു ചെറുപ്പക്കാരനാണല്ലോ, നിങ്ങളൊരു കഥ എത്രയോ കാലമായി എഴുതിയ ഒരു സ്ക്രിപ്റ്റ്, ഒരു വേണ്ടപ്പെട്ട മലയാള സിനിമയിലെ നമ്പർ 1 പ്രൊഡ്യൂസറായ ആൻഡ്രോ ജോസഫിനെ പോലെ ഒരാൾ നിങ്ങളെ തന്നു ഏൽപ്പിച്ചിട്ട് അത് കൊണ്ടുകൊടുക്കുമ്പോൾ ഞാൻ വായിക്കാം, എനിക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു, ഇതിന്റെ പാട്ടാളുകൾ ഇഷ്ടപ്പെട്ടു, ഞാൻ 4 ദിവസം കൂടി തിരിച്ചുതരാന്ന് പറഞ്ഞിട്ട് 4 മാസം 40 4 ദിവസമല്ല 4 വർഷം കഴിഞ്ഞ് തിരിച്ചുതരാതിരിക്കുമ്പോൾ അത് ചതിയല്ലേ? 4 വർഷത്തോളമായിട്ടും ചോദിച്ചു വിളിച്ചു, ഞാൻ ഫോൺ എടുക്കണ്ട, ഞാൻ ഫോൺ എടുക്കൂല, നേരിട്ട് കാണാൻ എന്തിനാ ശ്രമിക്കുന്നത്? ഒരു 30 രൂപ മുടക്കിട്ട് ആ സ്ക്രിപ്റ്റ് പിടിച്ചയച്ചത് ഒരു പാണ്ടിലോടി കയറ്റിവിട്ടാൽ, ശരത്ചന്ദ്രൻ വയനാട് എന്ന് പറഞ്ഞിട്ട് ഒരു പാണ്ടിലോടിയിൽ കയറ്റിവിട്ടാൽ ബത്തേരി സ്റ്റാൻഡിൽ കൊണ്ടിട്ട് ആ സ്ക്രിപ്റ്റ് കൊണ്ടുവരും. ഇല്ലെങ്കിൽ 35 രൂപ മുടക്കിട്ട് ഒരു കൊറിയർ ഇട്ടൂടെ? അതൊക്കെ ഒരു നടൻ കാണിക്കേണ്ടത്. നല്ല നടനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട നടനാണ് അയാൾ. ചിലപ്പോൾ ഞാൻ ആഗ്രഹിച്ചുമാണ്, ഇപ്പോഴും അയാളെ ഇഷ്ടമാണ്. പക്ഷെ കുറച്ച് സാമാന്യ മര്യാദ ഇന്നത്തെ ചില യൂത്തുകൾ കാണിക്കണമെന്ന് എനിക്ക് നിർബന്ധമായിട്ട് പറയേണ്ടി വരുന്നു. ആ സ്ക്രിപ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ തിരിച്ചെന്നൂടെ, നമ്മളത് ഇന്ന് ചെയ്യും നാളെ ചെയ്യും. പിന്നെ ഒരു കഥ പോയാൽ 100 കഥകൾ ഉണ്ടാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ജീവിതം എവിടെയുണ്ട്, അവിടെ കഥയുണ്ട്, അത് ഞാൻ മെനഞ്ഞെടുത്തോളാം. പക്ഷെ കൂടെ നിന്നിട്ട് സ്നേഹം പങ്കുവെച്ച് സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ ഒരു ഫോൺ വിളിച്ചാൽ പോലും എടുക്കില്ല, അത് ചതിയനല്ലേ? ആസിഫിനെ കാണാണ്ടിരിക്കുവോ? ആസിഫിനെ പോയി കണ്ടു. കുറെ പോലീസുകാര് പെണ്ണുങ്ങൾ പോലീസായിട്ട് അഭിനയിക്കുന്ന ഒരു പടമായാലും അയാളൊരു ഡ്രൈവറായിട്ട് അഭിനയിക്കുന്ന ഒരു പടം, പടത്തിന്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇതാണ്ടാ പോലീസ്, അതിന്റെ സെറ്റിൽ പോയി സംസാരിച്ചു, കാരവലിരുന്ന് സ്ക്രിപ്റ്റ് വായിച്ചു, ആ ക്യാരക്ടർ എങ്ങനെയാണ് ആ സിനിമയിലൂടെ പോകുന്ന എല്ലാം പറഞ്ഞു. 4 ദിവസം കൊണ്ട് പറയാന്ന് പറഞ്ഞു. അത് 4 40 ആയി, 4 വർഷമായി. പിന്നെ ഞാൻ അത് പോട്ടെ വിചാരിച്ചു, ഇതിങ്ങനെ ഒരു അവസരം എന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെപ്പോലെ ഒരു ചെറുപ്പക്കാരന് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു കഥ എഴുതിയിട്ട് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കും വിഷമമുണ്ടാവും. എനിക്കത് ഞാൻ ആ കഥ ചെയ്യുന്നുമില്ല, അത് വേറെ വിഷയം. പക്ഷെ എല്ലാവരും കുറച്ച് മാന്യത കാണിക്കുന്നത് നമ്മുടെ സിനിമാ കുടുംബത്തിന് നല്ലതാണ്.